മര്യാദക്ക് റേഡിയോ വാങ്ങിച്ചോളൂ. അമ്മ ഇവക്ക് പാട്ട് കേൾക്കാൻ അത്ര മുട്ടി നിൽക്കുവാണെങ്കിൽ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈലിൽ പാട്ട് കേട്ടൂടെ. എനിക്ക് മൊബൈലിൽ നിന്നൊന്നും കേട്ടാ ശരിയാവത്തില്ല, എനിക്ക് റേഡിയോയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കേൾക്കണം. ആ എന്നാ നീ പാട്ട് കേൾക്കണ്ട, അത് മാത്രമല്ല ഇവിടെ റേഡിയോക്ക് റേഞ്ച് ഇല്ല. അതിന് ആന്റിനെ പൊക്കി വെച്ചാ പോരെ. ആന്റിനല്ല ഏരിയൽ. അയ്യോ ഏരിയൽ അല്ല മനുഷ്യ, ആന്റിന ഏരിയലാണെന്നേ. നിങ്ങൾക്ക് റേഡിയോ മേടിച്ചു തരാൻ പറ്റുമല്ലോ. സൗകര്യം പറഞ്ഞത് ഒരു റേഡിയോക്ക് എത്ര രൂപയാവും? എന്ത് നീ അച്ഛമ്മക്ക് റേഡിയോ വാങ്ങി കൊടുക്കാൻ പോണാ? അപ്പൊ കാശ് വന്നാ ഞാൻ വാങ്ങി കൊടുക്കാം, അല്ലേ പിന്നെ അപ്പൂപ്പ തന്നെ വാങ്ങി കൊടുത്തോ? ഇതൊക്കെ ഒരു ഹാപ്പിനെസ്. എനിക്ക് അത്രക്ക് ഹാപ്പിനെസ് ഒന്നും വേണ്ടെങ്കിലോ. എന്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ലേ, ഞാൻ നല്ല പൊളപ്പം മ്യൂസിക് സിസ്റ്റം വാങ്ങിച്ചു കൊടുത്തേ അച്ഛമ്മക്ക്. നിന്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ, ഒരു പൊടി കടങ്ങടേ സാറേ. അവന്റെ ഒരു പൊളപ്പം റേഡിയോ. ആഹാ, ഞാൻ അന്വേഷിച്ചാലും ഇവിടെ വന്നിരിക്കണേ. എന്താണ് നിന്നെ അന്വേഷിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? പിന്നെ അപ്പൂപ്പൻ അന്വേഷിച്ചിട്ട് എന്തോ കിട്ടാനാണ്? സോറി അപ്പൂപ്പ. അങ്കിൾ ഇത് വിട. അങ്കിളെ അങ്ങളെ, എന്റെ അടുത്ത് ഒരു കിഡിലെ സാധനം വന്ന് വിട്ടിട്ടുണ്ട്. എന്തോ സാധനം? അങ്കിൾ ഇവിടോട് മിണ്ടാണ്ടിരിക്കാൻ പറയണ്ട. അല്ലെങ്കിൽ വേണ്ട, നീ അവിടെ മാറുന്നടാ. പോണ്, ഓ മാറിക്കങ്ങട്. അങ്കിൾ ഒരു വിന്റേജ് മോഡൽ ടേപ്പ് റെക്കോർഡറിന്റെ കൈവശം വന്ന് വിട്ടിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാടൻ ശിവാജി ഗണേശൻ സാറില്ലേ, മുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേപ്പ് റെക്കോർഡറാ. അപ്പടിയാ, ഞാൻ എന്നാ വേണം? അങ്കിള് 2000 കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം നമ്മുടെ കയ്യിലിരിക്കും, മറിച്ചിട്ടുണ്ടെങ്കിൽ 4000 രൂപ ആണ്. അങ്കിളിന് വേണോ? എനിക്കൊന്നും വേണ്ട. എന്താ ഉടായ്പ ബിസിനസ് ഡീലല്ലേ. അങ്ങള് പിന്നെ പറഞ്ഞുവിടുന്നുണ്ട്. അങ്ങള് എടേ ശംഭു, നീ ഒന്ന് അപ്പുറത്തോട്ട് പോയാണ്. നിങ്ങൾ എന്നെയാണ് പറഞ്ഞിടുന്നത്? ഞാൻ ഇത് കൊളാക്കി നിങ്ങളെ കൈ തരുന്നു. അല്ല ഞാൻ എന്തിനാ അങ്കിളെ കാണാൻ വന്നേ? സിനിമാപരമായിട്ടും സംഗീതപരമായിട്ടും ഒരു കമ്പോ ഉള്ള ഒരു വ്യക്തി നിലക്ക് അങ്ങള് മാത്രം ഉള്ളൂടാ. അല്ലാണ്ട് ഈ വീട്ടില് കലാപരമായിട്ട് ബന്ധമുള്ള വേറെ ആരാ ഉള്ളത്? അത് അത് നീ പറഞ്ഞത് ശരിയാണ്, ഈ കലയുമായിട്ട് കമ്പോ ഉള്ളത് എനിക്ക് മാത്രമാണല്ലോ. പക്ഷേ 2000 രൂപ വേണ്ടേ? 2000 രൂപ വേണം. ഒരു മണി 1000 രൂപ താ, ബാക്കി പിന്നെ തന്നാ മതി. എന്നിട്ട് അങ്കിള് മറിച്ചിട്ട് 4000 രൂപ ഉണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓഹോ, മറിച്ച് വിൽക്കാൻ ആളെ കിട്ടിയില്ലെങ്കിലോ? അതൊക്കെ ഞാൻ സെറ്റ് ആക്കി തന്നോളാം. അങ്കിള് ഞാൻ പോയി പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ട് വരാം. എടേ അവസാനം 1000 രൂപ പോവോ? അല്ല നീ ആയതുകൊണ്ട് ചോദിച്ചതാ. ഓഹോ, അന്ന് അങ്കിള് എടുക്കണ്ട, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ. എടേ തമ്പി നില്ലടാ, തമ്പി കാശ് ഞാൻ തരാം, നിശ്ചല്ല. ഞാൻ അപ്പൊ പോയി പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ട് വരാം. സെറ്റ് ആക്കടാ, എടുക്കുമല്ലേ? ഉറപ്പല്ലേ? നിജമാ. 4000 രൂപ കിട്ടാമോ? 4000 രൂപ ശിവാജി സാറുടെ ടേപ്പ് റെക്കോർഡർ എങ്കിട്ടെ മട്ടും താം വേണം. പാലും പഴവും കൈകളിലേന്തി. അമിത് എങ്ങനെ അച്ഛമ്മയ്ക്ക് വല്ല ബ്ലൂടൂത്ത് സ്പീക്കറോ വാങ്ങിയ പോലെ ആയിരുന്നു? ഇതൊരു മാതിരി റേഡിയോ. അത് തന്നെ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടല്ലേ. അപ്പൊ കുഞ്ഞമ്മക്ക് മാറ്റി പറഞ്ഞൂടായിരുന്നോ? എന്ത് ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങുന്ന കാര്യം? എടി നിന്റെ അച്ഛമ്മക്ക് റേഡിയോ വേണമെന്ന് പറയുമ്പഴേ റേഡിയോ അല്ലാണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ മേടിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം? മണ്ടിയാം ചേച്ചി. കറക്റ്റ്. നീ എന്താ നോക്കുന്നേ? എന്താ നോക്കുന്നേ? അമ്മയ്ക്ക് റേഡിയോ. എടി നിനക്ക് പ്രാന്ത് വല്ലതും ഉണ്ടോ? അമ്മയടുത്ത് വല്ല 7.1 ഹോം തിയേറ്റർ വല്ല വാങ്ങാൻ പറ. അല്ലാതെ ഈ റേഡിയോ വാങ്ങിച്ചിട്ട് ഞാൻ ബുക്ക് ചെയ്യേ? കാശ് നീ കൊടുക്കോ. ഞാനെന്തിന് കാശ് കൊടുക്കുന്നത്? അച്ഛനല്ലേ കാശ് കൊടുത്ത് അമ്മയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കട്ടെ. അയ്യോ നല്ല ബെസ്റ്റ് മോൻ. ഈ റേഡിയോന്റെ കാശ് എങ്ങനെ അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കുന്ന ആലോചിക്കുമ്പോഴാണ്. ഹോം തിയേറ്റർ നോക്കിയോടി മോളെ. അമ്മ ഈ സുമ നോക്കാൻ സമ്മതിക്കുന്നില്ല. സുമേഷൻ നീ നിന്റെ വഴി നോക്കിപ്പോക്കെ, ഇത് നിനക്ക് വേണ്ടിയല്ല, അതുകൊണ്ട് നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇടപെടണ്ടോ? ഇടപെടണ്ടെന്നോ? പിന്നെ അമ്മ പാട്ട് കണ്ടുപിടിക്കുമ്പോ ഞാൻ ചെവി പൊത്തിക്കാൻ പറ്റൂ? അമ്മ വല്ല ഗുണമുള്ള സാധനങ്ങൾ വാങ്ങിരമ്മ. ഇതെനിക്ക് ഗുണമുള്ള സാധനമാണ്. അമ്മയ്ക്ക് ഗുണമുള്ള സാധനം. ഈ റേഡിയോ വാങ്ങിച്ചിട്ട് സൗണ്ട് കേട്ടോണ്ടിരിക്കാനോ? അമ്മ ഒന്നെങ്കിൽ ഇവരെടുത്തൊക്കെ മിണ്ടാണ്ടിരിക്കാൻ പറ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി നോക്കാം. നീ പാടി സുപ്രീ, ഒരു കഷ്ടം തന്നെ. അവന് എന്റെ ഗുണം അന്വേഷിക്കുന്നു. അങ്കിളേ, അങ്കിളേ, ഒച്ച വയ്ക്കാതടാ. ഇവിടെ കിടന്ന് വിളിക്കുന്നത് എന്തിനാ? നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുന്നത്. നമ്മള് തമ്മിലല്ലടാ ബിസിനസ് ഡീല്. അങ്കിളേ ഇതാണ് സാധനം. എടാ ഇത് പൊളപ്പ സാധനമാണല്ലോ. ഡേയ് ഇത് മറിച്ചുവിറ്റാ 4000 രൂപ കിട്ടുമല്ലേ? പിന്നെ ഉറപ്പായിട്ടും. അന്ന സാധനം ആദ്യം കാശിയാ? ഇവിടെ തരാമടെ. ഈ പൊക്കറ്റി കാശി, ആ കയ്യിൽ റേഡിയോ. എവന്റെ ഒരു കാര്യം. ഓ നാ പിടി. ബിസിനസ്സിലേ ഇത്രയും വിശ്വാസക്കുറവൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. ഈ ബിസിനസ് അങ്കിളായതുകൊണ്ടാ. അല്ല അങ്കിളോടായതുകൊണ്ടാ. അല്ല എന്താ നിന്റെ ഉദ്ദേശം?
വാങ്ങിക്കൂല വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം മേടിച്ചല്ലേ. നല്ല രസമുണ്ട്. അമ്മോ ഓ എന്തോ ആടി സുപ്രിയ, ഇത് നോക്ക് എന്താ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നെന്ന്. മൈ ഗോഡ്, ഇച്ചിരി പഴയത് എന്നാലും കൊള്ളാല്ലേടി. എന്ത് രസമുണ്ട്. അതിന് നീ ഓൺലൈനിൽ വേറെ ഓർഡർ ചെയ്യാൻ ഞാൻ നന്നായി. അയ്യോ എന്റെ 4000 രൂപ പോയി. അല്ല അങ്കിൾ എന്തിനാ കൊടുക്കാൻ നിന്നത്? എടാ ഞാൻ കൊടുത്തതല്ലേ, അവൾ എന്റെ പിടിച്ചു വാങ്ങിച്ചതല്ലേ. നീ ഞാൻ കണ്ടതല്ലേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എടാ ലളിത രാവിലെ തൊട്ട് ഒരു റേഡിയോ വേണമെന്ന് പറഞ്ഞു ഒരേ ബഹളമായിരുന്നു. നീ ഇപ്പൊ എന്തോന്ന് ചെയ്യും? പിന്തിയാനായിട്ട് നൈസായിട്ട് അടിച്ചു മാറ്റിയാലാ. ആ നൈസായിട്ട് അടിച്ചു മാറ്റിയാലാ. എടാ ഇത് കളവുപോയ എന്റെ തലയിൽ ആവലേ, ഞാൻ പുതിയത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരൂലേ. ഇതിപ്പോ കൊട്ടന്റെ കയ്യിൽ കൊട്ടത്തന കിട്ടിയ പോലെ പോയല്ലേ. അയ്യോ ഞാൻ ഉദ്ദേശിച്ചല്ല, ജനറേറ്ററിൽ ടോക്കുറന്നതാ. റേഡിയോ കൊണ്ടുവന്നിട്ട് പതുക്കെ വിളിച്ചാ ഇവിടെ കിടന്ന് വിളിച്ചുകൂടി നാട്ടുകാരെ മൊത്തം അറിയിച്ചില്ലേ. ഞാൻ അറിഞ്ഞ അവരൊക്കെ ഒന്ന് ഉള്ളതും കൂടെ പോയല്ലോ. അമാനായാലെ ഊറ്റോയല്ലേ. പിന്നെ അല്ലാതെ ഇതാണ് ആരിക്കൂരി ലാഭം ഉണ്ടാകാൻ പറ്റില്ല. എല്ലാം എന്റെ തലത്തിൽ. അങ്ങനെ കൊറേ നാള് കൂടിയുള്ള അച്ഛമ്മയുടെ ഒരു ആഗ്രഹം സഫലമായി. എനിക്കിതിന്റെ ഹിസ്റ്ററിയിൽ ഒരു ഡൗട്ട് ഉണ്ട്. എന്തോന്ന് ഡൗട്ട്? കാരണം അപ്പൂപ്പണ്ണ ശുഭാണനും കൂടെ ചേർന്നുള്ള ഒരു ഡീലാണ് ഈ സംഭവം. ഇത് മിക്കവാറും തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓടാ അവിടുന്ന്, ഞാൻ തിരിച്ചു കൊടുക്കത്തൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കണോ? പിന്നെ നോക്കണ്ടേ. ഇവിടെയല്ലേ തിരിക്കുന്നത്. ഈ റേഡിയോ തിരിച്ചു കൊടുക്കണ ശിബു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ, ഞാൻ അച്ഛമ്മ തപ്പഴാ പറഞ്ഞല്ലേ. നിങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളുടെ പോട്ട റേഡിയോ ഇത് ഓണാവുന്ന പോലും ഇല്ല. ഓണാവുന്നില്ലേ? ഈ ശംഭു ആദ്യമേ പറഞ്ഞത് അവന് ഇതിന്റെ ഹിസ്റ്ററിയിൽ എന്തോ ഡൗട്ട് ഉണ്ടെന്ന്. അല്ല ഇത് എനിക്ക് തരാനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇത് വാങ്ങിയത്? അതല്ലേ അച്ഛമ്മ ഞാൻ ആദ്യമേ പറഞ്ഞ, ഇതിൽ എന്തോ ഉടായ്പുണ്ട്. ഉറപ്പല്ലേ? എന്താ എനിക്ക് തരാനല്ലെങ്കിൽ ഒന്നും കാണാതെ നിങ്ങൾ ഇത് വാങ്ങത്തില്ല. സത്യം പറഞ്ഞു, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ആ പറ. ഇത് ഞാൻ ശരിക്കും നിനക്ക് തരാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് ലളിത. അല്ലേ പോടാ അവിടുന്ന് ലളിത. സത്യമായിട്ടും പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് വർക്ക് ആവുന്നില്ല. അപ്പൊ വർക്ക് ചെയ്യുമോ ഇല്ലയോ നോക്കാതെയാണ് നിങ്ങൾ ഒരു സാധനം മേടിക്കുന്നത്? അല്ല അത് ഞാൻ നിനക്ക് തരാനുള്ള ഒരു വെപ്രാളത്തിൽ ഞാനത് വർക്ക് ചെയ്യുന്നതാണോ അല്ലയോ ഒന്നും നോക്കിയില്ല. പിന്നെ ഷിബു അല്ലേ തരുന്നത്, ഞാൻ അവനെ വിശ്വസിച്ചു പോയി. പക്ഷേ ഇത് എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി പാടാണ്. അച്ഛമ്മ ഇതൊക്കെ പോളു, ഞാൻ കണ്ണുപിടിച്ചോണ്ടേ. ലളിതേ സത്യമായിട്ടും ഞാൻ പറഞ്ഞത് ഉള്ളതാ. അല്ല ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഷിബുവിന്റെ കൊടുത്തിട്ട് വേറെ മാറ്റി വാങ്ങിക്കാം. നിങ്ങൾ ഈ സാധനം കൊണ്ടുവെക്കോ, പക്ഷെ നിങ്ങളുടെ ഈ കള്ളക്കഥ ഞാൻ വിശ്വസിച്ചെന്ന് മാത്രം നിങ്ങൾ കരുതരുത്. എനിക്കും വരും ഒരു അവസരം, കാണിച്ചുതരാം. ഞാൻ കൊണ്ടുവെക്കോ എടുത്തോട്ടെ. ഓ ആർക്ക് വേണം വർക്ക് ചെയ്യല്ലാത്ത പൊട്ട റേഡിയോ? ഒരു കാര്യത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ.